ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും വർദ്ധിച്ചു വരികയാണെന്ന യാഥാർത്ഥ്യം സമൂഹത്തിനു മുന്നിൽ എത്തിക്കാനാണ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ക്രൈം മാപ്പിംഗ് നടത്തിയത്. ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് പ്രകാശനം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് കുടുംബശ്രീ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും കാര്യക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. തസ്തിക നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കായികാധ്യാപകരുടെ പ്രതിഷേധ സമരം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പാതിവഴിയിൽ ഉപേക്ഷിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക്. ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. തൊഴിൽ സംരക്ഷണത്തിനും വർദ്ധിപ്പിച്ച മുദ്രപത്ര വില പിൻവലിക്കുന്നതിനുമായി ആധാരമെഴുത്തുകാരുടെ കളക്ടറേറ്റ് മാർച്ച്. വാർത്തകൾ വിശദമായി. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള കായിക അധ്യാപക വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു. തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകരെ കായിക അധ്യാപകരായി നിയമിക്കുന്നതിനെതിരെ ട്രാക്ക് ഉപരോധിച്ച് പ്രതിഷേധ സമരം നടത്തിയ സമരക്കാർ ഡിഡിഇയുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതോടെയാണ് മേള നിർത്തിവെക്കാൻ ഡിഡിഇ ഉത്തരവിട്ടത്. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള കായിക അധ്യാപക വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചു. തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകരെ കായിക അധ്യാപകരായി നിയമിക്കുന്നതിനെതിരെയായിരുന്നു മേളയുടെ രണ്ടാം ദിനം. കോഴിക്കോട്ടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കായികാധ്യാപക പരിശീലനം നേടുന്ന 100ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും ട്രാക്ക് സ്യൂട്ട് അണിഞ്ഞ് ഗ്രൌണ്ടിലെ ട്രാക്കിലൂടെ പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധവുമായി സമരക്കാർ രണ്ടാം ദിവസവും ട്രാക്കിലെത്തിയതോടെ പ്രശ്നങ്ങൾ വഷളാവുകയും മത്സരങ്ങൾ നിർത്തിവെക്കുകയും ചെയ്തു. കാലത്ത് 7 മണിയോടുകൂടി ആരംഭിച്ച ജൂനിയർ ഗേൾസിന്റെ 1500 മീറ്റർ ഫൈനൽ മത്സരം നടക്കുന്നതിനിടയിലാണ് സമരക്കാർ ട്രാക്ക് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. തുടർന്ന് 12 മണിയോടെ കോഴിക്കോട് ഡിഡിയുമായി 16 കായികാധ്യാപക സംഘടനാ പ്രതിനിധികളും വിദ്യാർത്ഥി പ്രതിനിധികളും ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാവാതെ പിരിഞ്ഞതോടെയാണ് മേള നിർത്തിവെക്കാൻ ഡിഡിഇ ഉത്തരവിട്ടത്. സംസ്ഥാനത്ത് 1484 കായിക അധ്യാപകരുടെ ഒഴിവുണ്ടെന്നും ഇത് PSCക്ക് റിപ്പോർട്ട് ചെയ്യാതെ മറ്റ് വിഷയങ്ങളിൽ തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകരെ 15 ദിവസത്തെ പരിശീലനം നൽകി കായിക അധ്യാപകരാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് ചർച്ചയിൽ സമരക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ പുതിയ കായികാധ്യാപകരെ നിയമിച്ചിട്ടില്ലെന്ന് DDE അറിയിച്ചു. മേളയുടെ അവസാന ദിനമാണ് സമരത്തിൽ കലാശിച്ചത്. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിൽ 49ഓളം ഫൈനൽ മത്സരങ്ങളായിരുന്നു നടക്കാനിരുന്നത്. 2 ദിവസത്തെ പോരാട്ടത്തിനൊടുവിൽ മുക്കം സബ് ജില്ലയാണ് 114 പോയിന്റുമായി മുന്നിട്ട് നിൽക്കുന്നത്. താമരശ്ശേരി സബ് ജില്ല 74 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തും 64 പോയിന്റുമായി പേരാമ്പ്ര സബ് ജില്ല മൂന്നാം സ്ഥാനത്തും നിലയുറപ്പിച്ചു. കാലാവധി കഴിഞ്ഞിട്ടും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് ബാങ്ക് ജീവനക്കാർ രാജ്യവ്യാപകമായി പണിമുടക്കി. കോഴിക്കോട് മാനാഞ്ചിറ സ്റ്റേറ്റ് ബാങ്കിന് മുന്നിൽ നടന്ന സമരം ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ദേശീയ പ്രസിഡന്റ് AK രമേശ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ വാണിജ്യ ബാങ്കുകളിലെ എല്ലാ ഓഫീസർമാരും ജീവനക്കാരും പണിമുടക്കി. യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ് ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായിരുന്നു സംസ്ഥാനത്തും പണിമുടക്കൽ നടന്നത്. രാജ്യത്ത് 9 ലക്ഷത്തോളം ജീവനക്കാരും ഓഫീസർമാരുമാണ് പണിമുടക്കിയത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ആവശ്യം. സ്വകാര്യവൽക്കരണ നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മുന്നോട്ട് വെക്കുന്നുണ്ട്. 2012 നവംബർ 1 മുതൽ നടപ്പാക്കേണ്ട വേതന പരിഷ്കാരം സംബന്ധിച്ച് 1 മാസം മുൻപേ അവകാശ പത്രിക നൽകിയിരുന്നു. ഇതിൽ 5 ഘട്ടമായി ചർച്ച നടത്തിയെങ്കിലും വർധന സംബന്ധിച്ച കൃത്യമായ നിർദ്ദേശം നൽകാൻ ബാങ്ക് മാനേജ്മെന്റുകളെ പ്രതിനിധാനം ചെയ്ത ഇന്ത്യൻ ബാങ്കേഴ്സ് അസോസിയേഷൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് 2013 ഒക്ടോബറിൽ ദേശീയ പ്രക്ഷോഭം ആരംഭിച്ചു. 2013 ഡിസംബർ 18-നും 2014 ഫെബ്രുവരി 10-നും 11-നും പണിമുടക്ക് നടത്തി. 2007-ലാണ് മേഖലയിൽ ഒടുവിൽ ശമ്പളം പരിഷ്കരിച്ചത്. പൊതുമേഖലാ സ്വകാര്യ വിദേശ ഗ്രാമീണ ബാങ്കുകളിലെ 10 ലക്ഷത്തോളം ബാങ്ക് ജീവനക്കാരും ഓഫീസർമാരുമാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. സമരത്തിന്റെ ഭാഗമായി ബാങ്കിംഗ് മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പണിമുടക്കിനോടനുബന്ധിച്ച് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കോഴിക്കോട് മാനാഞ്ചിറ SBIക്ക് മുൻപിൽ ബാങ്ക് എംപ്ലോയീസ് ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് AK രമേശ് ഉദ്ഘാടനം ചെയ്തു. UFBU ജില്ലാ കൺവീനർ P ലക്ഷ്മിദാസ്, INDC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ, CIT സംസ്ഥാന വൈസ് പ്രസിഡന്റ് TP രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് സമരത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ആധാരമെഴുത്തുകാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് വേണ്ടതെന്ന് A പ്രദീപ് കുമാർ MLA. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആധാരമെഴുത്തുകാർ അസോസിയേഷൻ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓർഡിനൻസ് വഴി വർദ്ധിപ്പിച്ച മുദ്രവില പിൻവലിക്കുക, അശാസ്ത്രീയത നിറഞ്ഞ താരിഫ് വില ഉയർത്താനുള്ള തീരുമാനം ഉപേക്ഷിക്കുക, ആധാരം എഴുത്തു തൊഴിൽ സംരക്ഷിച്ച് ആധാരം എഴുത്തുകാർക്കായി സംവരണം ഏർപ്പെടുത്തുക, ക്ഷേമനിധി ബോർഡിന്റെ ചുമതല സ്വതന്ത്രമാക്കുക, പെൻഷൻ നൽകാനുള്ള തീരുമാനം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആധാരം എഴുത്തുകാർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ആധാരം എഴുത്ത് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ പുരോഗതി ിക്കുന്നവർ ആദ്യം ചെയ്യേണ്ടത് ആധാരം എഴുത്തുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കൂടുതൽ പരിഗണന നൽകി, സംരക്ഷണം നൽകി, ആത്മവിശ്വാസം നൽകി ഗവൺമെന്റിന് വേണ്ടി എപ്പോഴും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന, അതൊരു നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റൊക്കെ പോലെ തന്നെ പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണിത്. ഈ നിലയിൽ നിന്നുള്ള ഒരു കാഴ്ചപ്പാടും നമ്മുടെ ഭരണാധികാരികൾക്ക് ഇല്ല എന്നുള്ളതാണ്. ആരെല്ലാമോ കുറെ ആളുകൾ നടക്കുന്നു, അമേരിക്കയുടെ കലാവസരം ഉണ്ടാക്കുന്നു എന്ന നിലയിലൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് ഇപ്പോൾ ഈ പ്രശ്നത്തെ കാണുന്നത്. അതിനെ തുടർന്നാണ് നമുക്കിവിടെ ഇപ്പോൾ ഈ സമരമായിട്ട് വരേണ്ടി വന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PP വിജയൻ, INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ, AITUC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, BMS ജോയിന്റ് സെക്രട്ടറി അരീക്കോത്ത് രാജൻ, E രാജഗോപാലൻ, K സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളുടെ തോത് മനസ്സിലാക്കുന്നതിനും പ്രതിരോധ മാർഗങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടി കുടുംബശ്രീ സംസ്ഥാന മിഷൻ സംഘടിപ്പിച്ച ക്രൈം മാപ്പിംഗ് പ്രവർത്തനങ്ങൾ ജില്ലയിൽ പൂർത്തിയായതായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. ജില്ലാതല റിപ്പോർട്ടിന്റെ പ്രകാശനം നവംബർ 14-ന് നടക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലയിൽ നിർഭയ പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ട കക്കോടി, കാവലുംപാറ, പുതുപ്പാടി, ചോറോട്, മരുതോങ്കര എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ ക്രൈം മാപ്പിംഗ് നടത്തിയത്. പഞ്ചായത്തുകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200 കുട്ടികളിൽ നിന്ന് ചോദ്യാവലിയിലൂടെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. ഇതായിരുന്നു ആദ്യഘട്ടം ചെയ്തത്. അതോടൊപ്പം കുട്ടികളുമായി ഇടപെടുന്ന അച്ഛനമ്മമാർ, സ്കൂൾ അധ്യാപകർ, അംഗനവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, സ്കൂൾ കൌൺസിലർമാർ എന്നിവരെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലാക്കി പ്രത്യേക ചർച്ചയും വിവരശേഖരണവും നടത്തി. ജില്ലാടിസ്ഥാനത്തിൽ പ്രസ്തുത വിവരങ്ങൾ ക്രോഡീകരിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു. പരിശീലനം ലഭിച്ച സോഷ്യൽ വർക്കർ, ബിരുദധാരികൾ, റിസോഴ്സ് പേഴ്സൺമാർ എന്നിവരുടെ സഹായത്തോടെയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് സംസ്ഥാന മിഷന് കൈമാറും. അതിനുശേഷം സംസ്ഥാനതല റിപ്പോർട്ടും തയ്യാറാക്കും. തുടർന്ന് ഓരോ പഞ്ചായത്തുകളിലെയും ക്രൈം മാപ്പിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഞ്ചായത്ത് തലത്തിൽ ചർച്ച ചെയ്യുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ജില്ലാതല റിപ്പോർട്ടിന്റെ പ്രകാശനവും കുട്ടികളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറും നവംബർ 14 ശിശുദിനത്തിൽ കക്കോടി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കും. എലത്തൂർ നിയോജക മണ്ഡലം MLA AK ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിക്കും. RSS ABVP, ക്രിമിനൽ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക, കലാലയ സമാധാനാന്തരീക്ഷം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI മാർച്ച് നടത്തി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. RSS ABVP, ക്രിമിനൽ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക, കലാലയ സമാധാന അന്തരീക്ഷം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SFI മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച മാർച്ച് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം PK സുമേഷ്, ജില്ലാ സെക്രട്ടറി MM ജിജേഷ്, K അശ്വന്ത്, KK ലിൻഡോ ജോസഫ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. വാർത്തകൾ തുടരുന്നു. കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ട് മുന്നേറിയതുകൊണ്ടാണ് അസംഘടിത മേഖലയിലെ ടയർ വർക്കേഴ്സിന് സംഘടിക്കുവാൻ സാധിച്ചതെന്ന് ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ട് മുന്നേറിയതുകൊണ്ടാണ് അസംഘടിത മേഖലയിലെ ടയർ വർക്കേഴ്സിന് സംഘടിക്കുവാൻ സാധിച്ചതെന്ന് ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് പറഞ്ഞു. ഓൾ കേരള ടയർ വർക്കേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൈകൊണ്ട് തൊട്ട് നിങ്ങളുടെ അധ്വാനം ചെലുത്തി ആ അധ്വാനം കൊണ്ട് ഉപയോഗപ്രദമല്ലാത്തതിനെ ഉപയോഗപ്രദമാക്കി മാറ്റുന്നു എന്നതാണ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഏറ്റവും മഹത്തരമായ കാര്യം. ഈ ഭൂമിയിലുള്ള ഈ പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും, പ്രകൃതിയിൽ നിന്ന് ഒരുപാട് വസ്തുക്കൾ കിട്ടുന്നുണ്ട്, പക്ഷെ ആ വസ്തുക്കളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല. ജില്ലാ പ്രസിഡന്റ് KK മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി VK ഉണ്ണികൃഷ്ണൻ കൊയിലാണ്ടി, PC ബിജു, റഫീഖ് പരപ്പനങ്ങാടി, K ശിവദാസൻ, VP രാമചന്ദ്രൻ നിലമ്പൂർ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് ശേഷം നടന്ന ബോധവൽക്കരണ ക്ലാസ് DMO ഡോക്ടർ രാധാകൃഷ്ണൻ നയിച്ചു. ചേവായൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു. സിനിമാ സംവിധായകൻ BM വിനു AEO സെയ്ദ് മുഹമ്മദിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. നവംബർ 20, 21, 22 തീയതികളിലാണ് കലോത്സവം നടക്കുന്നത്. ചേവായൂർ ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ സിനിമാ സംവിധായകൻ BM വിനു പ്രകാശനം ചെയ്തു. സിൽവർ ഹിൽസ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ AEO സെയ്ദ് മുഹമ്മദ് ലോഗോ ഏറ്റുവാങ്ങി. വീട് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ കാര്യത്തിലായാലും സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും ഏത് രംഗത്ത് അതിന്റെ വളർച്ചയ്ക്കും അത് ഏറ്റവും കൂടുതൽ വാർത്തെടുക്കുന്നതിനും ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, ഒരു മണ്ണ് എന്ന് പറയുന്ന സ്കൂളാണ്. ഇവിടെ പഠിച്ച കുട്ടികളാരും ഒന്നും നല്ല വഴിക്കല്ലാതെ പോയിട്ടില്ല എന്നാണ് എനിക്ക് എന്റെ വിശ്വാസം. കാരണം NGO കോട്ടേഴ്സ് HS പ്രിൻസിപ്പാൾ സുരേഷ് മാസ്റ്റർ, P അശോകൻ, ശശിധരൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ ഫാദർ ജോണി കാഞ്ഞിരക്കൽ, പ്രദീപ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിയായ സൗരവ് സുമനാണ് ലോഗോ തയ്യാറാക്കിയത്. നവംബർ 20, 21, 22 തീയതികളിലാണ് ഉപജില്ലാ കലോത്സവം നടക്കുന്നത്. 100 വിദ്യാലയങ്ങളിൽ നിന്നും 1000-ഓളം കുട്ടികളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത്. ചേവായൂർ ഉപജില്ലയിലെ 5-ഓളം സ്കൂളുകളാണ് മത്സരങ്ങൾക്ക് വേദിയാവുന്നത്. വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾ വർഗീയ ധ്രുവീകരണത്തിലൂടെ മതേതരത്വം തകർക്കാൻ ശ്രമിക്കുമ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് മുന്നോട്ടുവച്ച ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പടം DCC ഓഡിറ്റോറിയത്തിൽ അനാച്ഛാദനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആദർശങ്ങൾക്ക് ഇക്കാലത്തും ഏറെ പ്രസക്തിയുണ്ടെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ പറഞ്ഞു. വർഗീയ ധ്രുവീകരണത്തിലൂടെ മതേതര ആശയത്തെ തകർക്കാൻ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. ഇത്തരം ഭീഷണിയെ നേരിടാൻ ആസാദിന്റെ നിലപാടുകളും വീക്ഷണങ്ങളും യുവതലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും സുധീരൻ വിശദീകരിച്ചു. കോഴിക്കോട് DCC ഓഡിറ്റോറിയത്തിൽ ആസാദിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുന്ന വളരെ നിർണായകമായ പങ്കാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് വഹിച്ചത്. അന്ന് ചെറുപ്പത്തിൽ തന്നെ തൻ്റെ തൂലിക അനീതിക്കെതിരെ പടവാളാക്കി അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. DCC പ്രസിഡന്റ് KC അബു അധ്യക്ഷം വഹിച്ചു. MK രാഘവൻ MP, KPCC വൈസ് പ്രസിഡന്റ് VD സതീശൻ MLA, മുൻമന്ത്രി M. കമലം, DCC വൈസ് പ്രസിഡന്റ് I. മൂസ, ജനറൽ സെക്രട്ടറി KP ബാബു എന്നിവർ സംസാരിച്ചു. മാപ്പിളപ്പാട്ടിന്റെ തനതായ സ്വഭാവം നിലനിർത്തുമ്പോൾ മാത്രമേ അത് മാപ്പിളപ്പാട്ടാകൂ എന്ന് TK ഹംസ. MES സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച തനിമ ചോരുന്ന മാപ്പിളപ്പാട്ട് എന്ന സെമിനാറിൽ വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. മാപ്പിളപ്പാട്ട് രംഗത്ത് 50ലേറെ കൊല്ലം പൂർത്തിയാക്കിയവരെ ആദരിക്കുന്ന ചടങ്ങ് ടൗൺഹാളിൽ മാപ്പിളപ്പാട്ട് കുലപതികളുടെ അപൂർവ സംഗമവേദിയായി. MES സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള ചടങ്ങിൽ തനിമ ചോരുന്ന മാപ്പിളപ്പാട്ട് എന്ന സെമിനാറിൽ മുൻമന്ത്രി TK ഹംസ വിഷയം അവതരിപ്പിച്ചു. തനിമ നഷ്ടപ്പെടാതെ മാപ്പിളപ്പാട്ടിനെ വളർത്തിയെടുക്കാൻ നടപടി വേണമെന്ന് TK ഹംസ പറഞ്ഞു. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മാപ്പിളപ്പാട്ട് പൈതൃക സംഗീത രീതിയാണെന്ന് ഫസൽ ഗഫൂർ അഭിപ്രായപ്പെട്ടു. മുസ്ലിം സമുദായം ഭാരതത്തിന്റെ നിർമ്മാണത്തിൽ വഹിച്ചിട്ടുള്ള പങ്ക് എല്ലാ മേഖലകളിലും എടുത്തു കാണിക്കത്തക്ക രീതിയിൽ മറ്റു സമുദായത്തിലെ സുഹൃത്തുക്കളെല്ലാം അവരെ കൂടെ അഭിപ്രായങ്ങൾ സെമിനാറുകൾ സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. VM കുട്ടി, K അബൂബക്കർ വടകര, ഫൈസൽ എളേറ്റിൽ, TM സക്കീർ ഹുസൈൻ, K ഹാഷിം എന്നിവർ സംസാരിച്ചു. മൂസ എരഞ്ഞോളി, VM കുട്ടി, അസീസ് തായിനേരി, വടകര കൃഷ്ണദാസ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ആസാദ് വണ്ടൂർ ആമുഖ പ്രഭാഷണം നടത്തി. KV സലീം അധ്യക്ഷം വഹിച്ചു. MM ഹുസൈൻ സ്വാഗതവും TC അഹമ്മദ് കുട്ടി നന്ദിയും പറഞ്ഞു. തുടർന്ന് മാപ്പിളപ്പാട്ട് അവതരണവും നടന്നു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡുകൾ നൽകണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പൊതുസമ്മേളനം നഗരസഭാധ്യക്ഷ PP രഞ്ജിനിയും പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ബാലനും ഉദ്ഘാടനം ചെയ്തു. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്ക് സർക്കാർ അംഗീകൃത തിരിച്ചറിയൽ കാർഡുകൾ നൽകണമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. K ത്രിപുദാസിനെ ജില്ലാ പ്രസിഡന്റായും ജയൻ രാഗത്തെ ജില്ലാ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. E വേലായുധൻ, K ബി കോയ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. മുരളീധരൻ മംഗലോളിയാണ് ജോയിന്റ് സെക്രട്ടറി. സിറാജ് അമോത്താണ് ട്രഷറർ. പൊതുസമ്മേളനം നഗരസഭാധ്യക്ഷ P രഞ്ജിനിയും പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി PV ബാലനും ഉദ്ഘാടനം ചെയ്തു. K ജ്യോതിഷ് കുമാർ അധ്യക്ഷം വഹിച്ചു. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അവാർഡുകൾ ചിത്രകാരൻ പാരീസ് മോഹൻകുമാർ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി CK വിജയൻ, P രമേശ്, KP ഷാജി, VP പ്രസാദ്, KV ത്രിപുദാസ്, VK സന്തോഷ്, PK ഗിരീഷ്, ജയൻ രാഗം, നസീർ സിനി, E വേലായുധൻ, ബിനു ഫേമസ്, B പ്രണീഷ്, ഹരീഷ് നന്ദം, സുധി കളേഴ്സ്, സിറാജ് അമ്മോത്ത് എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം, ട്രേഡ് ഫെയർ, പ്രകടനം എന്നിവയും നടന്നു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. ഹായ്, കാഷ്വൽ ജ്വല്ലറി ഫ്രം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷ യാത്ര ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. മുതലക്കുളത്തായിരുന്നു സമാപന സമ്മേളനം. അക്രമരഹിതമായ മാർഗത്തിലൂടെ സമാധാനം നിലനിർത്താൻ ജനാധിപത്യ പാതയിൽ രാഷ്ട്രീയ സമൂഹം മുന്നോട്ടു പോകണമെന്ന് VM സുധീരൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് VM സുധീരൻ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് നയിക്കുന്ന ജനപക്ഷയാത്രയുടെ കോഴിക്കോട് ജില്ലയുടെ പര്യടനം മുതലക്കുളത്ത് സമാപിച്ചു. സമാപന യോഗം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് KC അബു അധ്യക്ഷനായിരുന്നു. അക്രമരഹിതമായ മാർഗത്തിലൂടെ സമാധാനം നിലനിർത്താൻ ജനാധിപത്യ പാതയിൽ രാഷ്ട്രീയ സമൂഹം മുന്നോട്ടു പോകണമെന്ന് VM സുധീരൻ സ്വീകരണ യോഗത്തിന് മറുപടിയായി പറഞ്ഞു. രാഷ്ട്രീയക്കാർ തങ്ങളുടെ നയങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനും ചർച്ച നടത്താനും തയ്യാറാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനാധിപത്യത്തിന്റെ പാതയിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP അബ്ദുൾ സമദാനി, MLA, KPCC വൈസ് പ്രസിഡന്റുമാരായ VD സതീശൻ, N പീതാംബരക്കുറുപ്പ്, ജനറൽ സെക്രട്ടറിമാരായ T സിദ്ദീഖ്, പത്മജ വേണുഗോപാൽ, സുമാ ബാലകൃഷ്ണൻ, ലതിക സുഭാഷ്, PM സുരേഷ് ബാബു, N സുബ്രഹ്മണ്യൻ, KP അനിൽകുമാർ, തമ്പാനൂർ രവി, KPCC ട്രഷറർ കരകുളം കൃഷ്ണപിള്ള, MK രാഘവൻ, MP, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്, KSU സംസ്ഥാന പ്രസിഡന്റ് VS ജോയ്, KPCC സെക്രട്ടറിമാരായ K പ്രവീൺകുമാർ, K ജയന്ത് എന്നിവർ സംസാരിച്ചു. അണികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും അകന്നുപോയതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് തിരിച്ചടിയായതെന്ന സിപിഎം വിലയിരുത്തൽ കോൺഗ്രസ് അടക്കമുള്ള എല്ലാ കക്ഷി നേതാക്കൾക്കും പാഠമുണ്ടെന്ന് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരൻ. താൻ നയിക്കുന്ന ജനപക്ഷ യാത്രയ്ക്ക് കോൺഗ്രസ് ബേപ്പൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫറോക്ക് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി മുഹമ്മദ് ഹസൻ അധ്യക്ഷം വഹിച്ചു. എം കെ രാഘവൻ എം പി സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെപിസിസി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ MLA, ഷാനിമോൾ ഉസ്മാൻ, എം ലിജു, KC അബു, കരകുളം കൃഷ്ണപിള്ള, MP ആദം മുൽസി, കെ ആലിക്കുട്ടി മാസ്റ്റർ, കെ സെയ്ദു, TK അബ്ദുൽ ഗഫൂർ, കെ കുഞ്ഞിമൊയ്തീൻകുട്ടി എന്നിവർ സംസാരിച്ചു. KP കേശവമേനോൻ അനുസ്മരണ യോഗം ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ അങ്ങേയറ്റം ബഹുമാനിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തോട് എതിർപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു KP കേശവമേനോൻ എന്ന് MGS അനുസ്മരിച്ചു. KP കേശവമേനോൻ അനുസ്മരണ യോഗം KP കേശവമേനോൻ ഹാളിൽ ഡോക്ടർ MGS നാരായണൻ ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധിയെ അങ്ങേയറ്റം ബഹുമാനിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ നിരാഹാര സമരത്തോട് KP കേശവമേനോൻ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റു KP കേശവമേനോനെ സിലോണിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറാക്കി നിയമിച്ചെങ്കിലും നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനോടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഹൈക്കമ്മീഷണർ സ്ഥാനം രാജിവെച്ച് നാട്ടിലെത്തി പത്രാധിപരായ വ്യക്തിയാണ് KP കേശവമേനോനെന്നും MGS അനുസ്മരിച്ചു. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എഡിറ്റർ M കേശവമേനോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് C കൃഷ്ണ മൂസദ്, മുൻ മന്ത്രി M കമലം, M ജയരാജ്, PV ഗംഗാധരൻ, അഡ്വക്കേറ്റ് M രാജൻ, ഡോക്ടർ K മൊയ്തു എന്നിവർ സംസാരിച്ചു. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിപ്പിച്ച് മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബ്ബ് ഗ്ലിംസം ഓഫ് നെഹ്റു പ്രദർശനം സംഘടിപ്പിച്ചു. നെഹ്റുവിനെ കുറിച്ച് പോസ്റ്ററുകളും അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പ്രദർശനം ഒരുക്കിയത്. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ ക്രിസ്ത്യൻ കോളേജ് ജേർണലിസം ക്ലബ്ബ് സംഘടിപ്പിച്ച പരിപാടിയാണ് ഗ്ലിംപ്സ് ഓഫ് നെഹ്റു. നെഹ്റുവിനെ കുറിച്ചുള്ള 35 പോസ്റ്ററുകളും നെഹ്റുവിന്റെ ഗ്രന്ഥങ്ങളും നെഹ്റുവിനെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുമാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. പ്രദർശനം ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ചരിത്രം അത് ഓരോ കാലത്തും വ്യാഖ്യാനിക്കപ്പെടുന്നതനുസരിച്ചാണ് നമ്മൾ വർത്തമാന കാലത്തെ പുനഃസൃഷ്ടിക്കുന്നത്. ആ നിലയ്ക്ക് നെഹ്റുവിനെ കുറിച്ചുള്ള ചിന്തകൾ അദ്ദേഹത്തിന്റെ ജേർണലിസം ക്ലബ്ബ് കോർഡിനേറ്റർ പ്രൊഫസർ MC വസിഷ്ഠ്, കോളേജ് യൂണിയൻ ചെയർമാൻ ജിജോ വിൽസൺ, ഫൈനാൻസ് ക്ലബ്ബ് സെക്രട്ടറി ജിൻസിൽ, ജേർണലിസം ക്ലബ്ബ് വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ ലിനീഷ്, അതുൽ, B മിഥുൻ, അശ്വിൻ, അങ്കിത എന്നിവർ നേതൃത്വം നൽകി. കോളേജ് ലൈബ്രറിയാണ് നെഹ്റുവിന്റെ പുസ്തകങ്ങൾ സംഘടിപ്പിച്ചത്. രാമനാട്ടുകര ഓപ്പൺ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നിൽപ്പ് സമരത്തിന് ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വാഴയൂർ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ കുരങ്ങുകളി എന്ന നാടകവും അവതരിപ്പിച്ചു. ജനിച്ച മണ്ണിനു വേണ്ടി ആദിവാസികൾ നടത്തുന്ന നിൽപ്പ് സമരത്തിന് രാമനാട്ടുകരയുടെ ഐക്യദാർഢ്യം. രാമനാട്ടുകര ഓപ്പൺ ഫോറം സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി വിദ്യാർത്ഥികളും കലാകാരന്മാരും പങ്കെടുത്തു. സമരസമിതി നേതാക്കളായ ഗീതാനന്ദൻ, ഫാദർ അഗസ്റ്റിൻ വട്ടോളി, മുൻ മാധ്യമപ്രവർത്തകനും സാമൂഹിക പ്രവർത്തകനുമായ KV ഷാജി, കരീം ചേലേമ്പ്ര, മുഹമ്മദ് നൌഷാദ്, ശ്രീജിത്ത് രാമനാട്ടുകര തുടങ്ങിയവർ സംസാരിച്ചു. നിൽപ്പ് സമരത്തിന്റെ രാഷ്ട്രീയ വശങ്ങളെ ആസ്പദമാക്കി വാഴയൂർ സാഫി ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച തെരുവ് നാടകം കുരങ്ങുകളി ശ്രദ്ധേയമായി. വ്യത്യസ്ത ശൈലികളുമായി 9 ചിത്രകാരന്മാരുടെ പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ചിത്രരേഖ ആർട്ട് അക്കാദമി സംഘടിപ്പിച്ച പ്രദർശനത്തിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയവരാണ് ചിത്രകാരന്മാർ. പ്രദർശനം 14-ന് സമാപിക്കും. വ്യത്യസ്ത ശൈലികൾ പിന്തുടരുന്ന 9 ചിത്രകാരന്മാരുടെ പ്രദർശനമൊരുക്കി ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ചിത്രരേഖ ആർട്ട് അക്കാദമി സംഘടിപ്പിച്ച ചിത്രപ്രദർശനം വേറിട്ട കാഴ്ചയൊരുക്കി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള മഹർഷി ശ്രീകുമാർ, സുന്ദർ കൊട്ടാരത്തിൽ, ബിജി P ഭാസ്കർ, ഗിരീശൻ ഭട്ടത്തിരിപ്പാട്, ജോൺസൺ നമ്പഴിക്കാട്, എബിൻ പൊത്തേര, സതിശങ്കർ, സ്മിജ വിജയൻ, സെയ്ഫുന്നിസ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. കോഴിക്കോട് കേന്ദ്രമായിട്ട് ചിത്രരേഖ അക്കാദമി എന്ന സാംസ്കാരിക പ്രസ്ഥാനമാണ് ഈ ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രേമദാസ് ഇരുവള്ളൂർ എന്ന ഒരു ചിത്രകാരനാണ് ഇതിൻ്റെ മുഖ്യ സംഘാടകൻ, ഈ അക്കാദമിയുടെ ഡയറക്ടർ. ചിത്രകാരന്മാരും ചിത്രകാരികളും ഉൾപ്പെടെ 10ഓളം പേർ അടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ ചിത്രങ്ങളാണ് ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ 10 പേരുടെ ചിത്രങ്ങളും 10 ശൈലിയിലുള്ളതാണ്. ഇതാണ് ഈ ചിത്രത്തിൻ്റെ ഒരു മുഖ്യ പ്രത്യേകത. ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ സോളോ എക്സിബിഷനാണെങ്കിൽ അതിനകത്തൊരു ഏകതാനത, ഒരു തനിയാവർത്തന സ്വഭാവം ചിലപ്പം വന്നേക്കാം, എല്ലായ്പ്പോഴും വരണമെന്നില്ല. എങ്കിലും ഇവിടെ അതില്ല. 10 പേരും 10 പേരുടെ മനോധർമ്മപ്രകാരം വ്യത്യസ്ത ശൈലിയിലൂടെ വ്യത്യസ്ത മാധ്യമങ്ങളിലൂടെ ആവിഷ്കരിച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഇവിടെ ഈ അക്കാദമി ഗ്യാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പോർട്രേറ്റുകളും പ്രകൃതി ദൃശ്യങ്ങളും അമൂർത്ത ചിത്രങ്ങളും ചുമർ ചിത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ വ്യത്യസ്ത ശൈലികൾ ഒരു പ്രദർശനത്തിൽ തന്നെ ആസ്വദിക്കാനാവുന്നു എന്നതാണ് പ്രദർശനത്തിന്റെ നേട്ടം. 14-ന് പ്രദർശനം സമാപിക്കും. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമവും ചാരിറ്റി വിതരണോദ്ഘാടനവും PWD കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ CA ലത പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കുടുംബ സംഗമവും ചാരിറ്റി വിതരണോദ്ഘാടനവും വെസ്റ്റ് ഹിൽ PWD റെസ്റ്റ് ഹൌസിൽ നടന്നു. ജില്ലാ കളക്ടർ CA ലത പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. AKCA ജില്ലാ പ്രസിഡന്റ് P ഷാഹുൽ ഹമീദ് അധ്യക്ഷം വഹിച്ചു. ജില്ലാ സെക്രട്ടറി C ജാഫർ സാദിഖ്, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റൽ സൂപ്രണ്ട് സുബ്രഹ്മണ്യൻ, AKCA സംസ്ഥാന പ്രസിഡന്റ് ബാദുഷ കടലുണ്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൂരജ് ഗഫൂർ, സംസ്ഥാന ട്രഷറർ TK രാധാകൃഷ്ണൻ, ജില്ലാ രക്ഷാധികാരി K ബേബി, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫ്, പ്രേംചന്ദ് വളിൽ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വാർത്തകൾ ചുരുക്കത്തിൽ. 3ാമത് ടൈക്കോൺ കേരള കൊച്ചി ആതിഥേയത്വം വഹിക്കും. സംരംഭകത്വം സംബന്ധിച്ച അറിവുകൾ യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പകർന്നു നൽകുവാനും അതുവഴി കൂടുതൽ യുവ സംരംഭകരെ സൃഷ്ടിക്കുവാനും ലക്ഷ്യമിടുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ സംരംഭക സമ്മേളനമായ ടൈക്കോൺ കേരള ഡിസംബർ 5, 6 തീയതികളിൽ കൊച്ചി ലേ മെറിഡിയൻ കൺവെൻഷൻ സെന്ററിലാണ് നടക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുനിന്നുമായി 2000-ലധികം യുവ സംരംഭകരും പ്രതിനിധികളും പങ്കെടുക്കുന്ന സംഗമം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. www.taikonkerala.org വഴി പ്രതിനിധികളുമായി പേര് രജിസ്റ്റർ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് 0484401575 2 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഫോർമർ പഞ്ചായത്ത് മെമ്പേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം നവംബർ 15 നടക്കും. മുഴുവൻ ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ച് നടക്കുന്ന കോഴിക്കോട് ജില്ലാ സമ്മേളനം കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് നടക്കുന്നത്. രാവിലെ 9 മണിക്ക് പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജിമ്മില മുഖ്യപ്രഭാഷണം നടത്തും. 80 വയസ്സ് കഴിഞ്ഞ മുൻ ജനപ്രതിനിധികളെ സമ്മേളനത്തിൽ ആദരിക്കുമെന്നും സാരഥികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ പൊങ്കാല ഡിസംബർ 5 നടക്കും. രാവിലെ 9-ന് പൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും പണ്ടാരടുപ്പിലേക്ക് മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ തിരുമനി അഗ്നി പകരും. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി ശ്രീമദ് പൂർണ്ണാമൃതാനന്ദപുരി ഭദ്രദീപം തെളിയിക്കും. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MP വീരേന്ദ്രകുമാർ പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രത്തിലെ 12 നോയമ്പുത്സവം ഡിസംബർ 16 മുതൽ 27 വരെ നടക്കും. ഡിസംബർ 19 നാരീപൂജയെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാർകോഴ പ്രശ്നം CBI അന്വേഷിക്കുക, കയ്യേറ്റ ദേവസ്വം ഭൂമി ഒഴിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഹനുമാൻ സേനയും സമരത്തിനൊരുങ്ങുന്നു. അന്യാധീനപ്പെട്ട് കിടക്കുന്ന ദേവസ്വം ഭൂമി കണ്ടെത്തി വേണ്ട നടപടി സ്വീകരിക്കുമെന്ന ആവശ്യമുന്നയിച്ച് നവംബർ 19 നടക്കുന്ന കോഴിക്കോട് കളക്ടറേറ്റ് ധർണ SRP ജില്ലാ കമ്മിറ്റിയും ഹനുമാൻ സേന ജില്ലാ കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ബാർകോഴ വിഷയത്തിൽ പ്രതിപക്ഷം ഒളിച്ചോട്ടം നടത്തുകയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavarthakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തസ്തിക നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കായികാധ്യാപകരുടെ പ്രതിഷേധ സമരം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള പാതിവഴിയിൽ ഉപേക്ഷിച്ചു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് ബാങ്ക് ജീവനക്കാരുടെ അഖിലേന്ത്യാ പണിമുടക്ക്. ബാങ്കിംഗ് മേഖല സ്തംഭിച്ചു. തൊഴിൽ സംരക്ഷണത്തിനും വർദ്ധിപ്പിച്ച മുദ്രപത്ര വില പിൻവലിക്കുന്നതിനുമായി ആധാരമെഴുത്തുകാരുടെ കളക്ടറേറ്റ് മാർച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ.